മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നാടകത്തിൽ സുപ്രീംകോടതിയുടെ നിർണായക ഇടപെടൽ ഇന്നുണ്ടാകും. ഭൂരിപക്ഷം തെളിയിക്കാൻ ദേവേന്ദ്ര ഫഡ്നാവിസിന് എത്ര ദിവസം നൽകാമെന്ന് സുപ്രീംകോടതി ഇന്ന് വ്യക്തമാക്കും. ഭൂരിപക്ഷം അവകാശപ്പെട്ട ഫഡ്നാവിസ് ഗവർണർക്ക് നൽകിയ രേഖകൾ ഉൾപ്പെടെ സുപ്രീംകോടതി പരിശോധിക്കും. അതേസമയം 150 എംഎൽഎമാർ ഒപ്പിട്ട പിന്തുണക്കത്ത് ശിവസേന എൻസിപി സഖ്യം ഇന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിക്കും. അതിനിടെ അജിത് പവാറിനൊപ്പം പോയ 2 എംഎൽഎമാർ കൂടി എൻസിപി ക്യാമ്പിൽ മടങ്ങിയെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുകയാണ്. അഭിലാഷി, സർക്കാർ രൂപീകരണത്തിന് ആധാരമായ രേഖകൾ സുപ്രീംകോടതിയിൽ സമർപ്പിക്കണമെന്നാണല്ലോ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനും ഇന്നത്തെ സുപ്രീംകോടതിയിൽ നിന്നുണ്ടാകുന്ന തീരുമാനം വളരെ നിർണായകമാണ്. രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തീരുമാനമാണ്. എപ്പോഴേക്കാകും കേസ് പരിഗണിക്കുക? ഇന്നലെ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോടാണ് ഗവർണർ ദേവേന്ദ്ര ഫഡ്നാവിസിനെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തും ദേവേന്ദ്ര ഫഡ്നാവിസ് തനിക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നൽകിയ കത്ത്, ഒപ്പം അന്ന് എൻസിപിയുടെ നിയമസഭാ കക്ഷി നേതാവായിരുന്ന അജിത് പവാറിന്റെ പിന്തുണ ഉൾപ്പെടുന്ന കത്തും ഇന്ന് ഹാജരാക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ കത്തുകൾ, ഈ രേഖകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അത് കേന്ദ്ര സർക്കാരിനും ഗവർണർക്കും ഏൽക്കുന്ന കരത്തെ തിരിച്ചടിയായി തന്നെ മാറും. അതോടുകൂടി ഒരുപക്ഷെ ഈ നിലവിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അടക്കമുള്ളവ അസാധുവാക്കുന്ന തീരുമാനത്തിലേക്ക് സുപ്രീംകോടതി കടക്കുകയും ചെയ്യും. അതേസമയം ഈ രേഖകൾ ഹാജരാക്കുകയാണെങ്കിൽ തീർച്ചയായും സോളിസിറ്റർ ജനറൽ ഇന്ന് മറുവാദമായിരിക്കും ഉന്നയിക്കുക. അതായത് ഗവർണർ, രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പദവികൾക്ക് അവരുടേതായ അധികാര പരിധി കൂടിയുണ്ട്. അത് ഭരണഘടനാ പദവിയാണ്. സുപ്രീംകോടതി എന്നത് മറ്റൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇത്തരത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ പരസ്പരം ഇടപെടുന്നത് ജനാധിപത്യത്തിന് യോജിക്കുന്ന ഒന്നായിരിക്കില്ല എന്നുള്ളതായിരിക്കും സോളിസിറ്റർ ജനറലിൻ്റെ വാദം. ഇന്നലെ ബി ജെ പിക്ക് വേണ്ടിയും സ്വതന്ത്ര എം എൽ എമാർക്ക് വേണ്ടിയും ഹാജരായ മുകുൾ റോത്തഗി, അദ്ദേഹം മുൻ അറ്റോർണി ജനറൽ കൂടിയാണ് എന്നതുകൊണ്ട് തന്നെ ആവശ്യപ്പെട്ടത് ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും അനുവദിക്കണം ഭൂരിപക്ഷം തെളിയിക്കാൻ എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അടുത്ത ശനിയാഴ്ചയ്ക്കകം ഭൂരിപക്ഷം തെളിയിച്ചാൽ മതി എന്നാണ് ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി ദേവേന്ദ്ര ഫഡ്നാവിസിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ കാലപരിധിയിൽ എന്തു മാറ്റം വരുത്തും സുപ്രീംകോടതി എന്നാണ് കണ്ടറിയേണ്ടത്. അമീന. ശരി, കെ പി അഭിലാഷാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.